കണ്ണൂർ മട്ടന്നൂർ ഷുഹൈബ് വധക്കേസിൽ സി ബി ഐ അന്വേഷണം ഉണ്ടാകില്ല. അന്വേഷണം സി ബി ഐക്ക് വിടേണ്ടതില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു. അന്വേഷണം സി ബി ഐക്ക് വിട്ട സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ഷുഹൈബ് വധക്കേസിലെ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ വർഷമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കേസന്വേഷണം സി ബി ഐക്ക് വിട്ടത്. എന്നാൽ ഈ വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു. പ്രാദേശിക വൈരമാണ് കൊലപാതക കാരണമെന്നാണ് സർക്കാരിന്റെ വാദം. കേസിലെ പ്രതികൾക്കെതിരെ യു എ പി ഐ ചുമത്തണമെന്ന കോടതി ഉത്തരവ് നിലനിൽക്കില്ലെന്നും സർക്കാർ വാദിക്കുന്നു. ഏതെങ്കിലും നേതാക്കൾക്കൊപ്പം പ്രതികൾ നിൽക്കുന്ന ചിത്രം മാത്രം പരിഗണിച്ച് നേതാക്കൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പറയാനാവില്ലെന്നായിരുന്നു സർക്കാർ നിലപാട്. തുടരന്വേഷണത്തിന് ഷുഹൈബിന്റെ ബന്ധുക്കൾക്ക് വീണ്ടും കോടതിയെ സമീപിക്കാമെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. പരാതിക്കാരുടെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ട്. അന്വേഷണത്തിലോ കുറ്റപത്രത്തിലോ ഹർജിക്കാർ അപാകത ഉന്നയിച്ചിട്ടില്ല. മജിസ്ട്രേറ്റ് കോടതി മുതൽ ഉയർന്ന കോടതി വരെ ഒരു നടപടിയും പരാതിക്കാർ സ്വീകരിച്ചിട്ടില്ല. തിടുക്കപ്പെട്ടാണ് കേസ് സി ബി ഐക്ക് കൈമാറിയതെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ മാത്രമേ ലോക്കൽ പോലീസിൽ നിന്ന് മറ്റൊരു ഏജൻസിക്ക് അന്വേഷണം കൈമാറാനാവൂ എന്ന് സുപ്രീം കോടതി വിധിയുണ്ടെന്നും സർക്കാർ കോടതിയിൽ വാദിച്ചു. അപ്പീലിൽ സർക്കാരിനായി ഹാജരാകുന്നതിന് വേണ്ടി 50 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ച് ഡൽഹിയിൽ നിന്ന് സുപ്രീംകോടതി അഭിഭാഷകനെ കൊണ്ടുവന്നിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ അഭിഭാഷകന്റെ ഭീമമായ ഫീസ് കുടിശ്ശിക വേഗം തീർക്കുന്നതിന് സർക്കാർ നടപടിയും സ്വീകരിച്ചിരുന്നു. സംസ്ഥാന ഖജനാവ് പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടത്തിലും ഷുഹൈബ് കേസിലെ അഭിഭാഷകന്മാരുടെ ഫീസ് നൽകുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായില്ല. കേസിന്റെ അന്വേഷണം ശരിയായ രീതിയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടി ഷുഹൈബിന്റെ മാതാപിതാക്കൾ സമർപ്പിച്ച ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് അന്വേഷണം സി ബി ഐക്ക് വിട്ടത്. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്ന എസ് പി ഷുഹൈബ് 2018 ഫെബ്രുവരി 12 കൊല്ലപ്പെട്ടത്. സുഹൃത്തുക്കൾക്കൊപ്പം തട്ടുകടയിൽ ഇരിക്കുകയായിരുന്നു ഷുഹൈബിനെ. അക്രമികൾ 37 തവണ വെട്ടിയാണ് മരണം ഉറപ്പാക്കിയത്. ഹൈക്കോടതി വിധിക്കേറിയ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് ഷുഹൈബിന്റെ കുടുംബം അറിയിച്ചിട്ടുണ്ട്. ഉന്നതർക്ക് പങ്കുള്ളത് കൊണ്ടാണ് കേസ് അട്ടിമറിക്കപ്പെടുന്നതെന്നും ഷുഹൈബിന്റെ പിതാവ് പറഞ്ഞു. വിധി നീതിരഹിതമാണെന്ന് കോൺഗ്രസ് നേതാവും കണ്ണൂർ എം പിയുമായ കെ സുധാകരൻ പറഞ്ഞു. എല്ലാ വശങ്ങളും പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയെന്ന് സി പി എം കണ്ണൂർ ജില്ലയുടെ മുൻ സെക്രട്ടറി പി ജയരാജൻ വ്യക്തമാക്കി. വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ കണ്ണൂർ ഡി സി സിയും തീരുമാനിച്ചിട്ടുണ്ട്. ഷുഹൈബ് വധക്കേസിലെ വിധിയിൽ സന്തോഷമുണ്ടെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ പറഞ്ഞു. പ്രൊഫഷണൽ രീതിയിലാണ് പോലീസ് കേസ് അന്വേഷിച്ചത്. പ്രതികൾക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുമെന്നും ബെഹ്റ പറഞ്ഞു. കേസ് തിടുക്കപ്പെട്ടല്ല സി ബി ഐക്ക് വിട്ടതെന്നും തെളിവെല്ലാം നശിപ്പിച്ചിട്ട് കേസ് സി ബി ഐക്ക് വിടുന്നത് എന്തിനെന്നും ജസ്റ്റിസ് കമാൽ പാഷയും വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.